കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ കപ്പാലയിൽ നിർമ്മിച്ച പാലം അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ചയായി മാറുന്നു. കാരമൂല തേക്കുംകുറ്റി റോഡിനോട് ചേർന്ന് തോടിന് കുറുകെ നിർമ്മിച്ച പാലത്തിന് അപ്രോച്ച് റോഡില്ലെന്ന് മാത്രമല്ല പാലം മറുകരയിൽ എത്തിയിട്ടുമില്ല. വികസന പ്രവർത്തനങ്ങൾ എന്നാൽ അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. എന്നാൽ പൊതുഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലം അധികൃതരുടെ അനാസ്ഥയുടെ ഉദാഹരണമായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 6 ആയി. കാരമൂല തേക്കുംകുറ്റി റോഡിനോട് ചേർന്ന് തോടിന് കുറുകെ നിർമ്മിച്ച പാലമാണ് മറുകരയിലെത്താതെ തൂണുകളിൽ തന്നെ നിൽക്കുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ കപ്പാലയിലെ തോടിന് കുറുകെ നിർമ്മിച്ച പാലത്തിന് അപ്രോച്ച് റോഡും നിർമ്മിച്ചിട്ടില്ല. പക്ഷേ പാലത്തിൽ കയറുന്നവർക്ക് താഴെ തോട്ടിലേക്ക് ഇറങ്ങാനായി ഇരുമ്പ് കോണി ചാരി വെച്ചിട്ടുണ്ട്. പാലത്തോട് ചേർന്ന് കടന്നു പോകുന്ന കാരമൂല തേക്കുംകുറ്റി റോഡിനൊപ്പം പാലത്തിന് ഉയരവുമില്ല. 4 അടിയോളം താഴെയാണ് പാലം ഉള്ളത്. അതുകൊണ്ട് റോഡിൽ നിന്ന് പാലത്തിലേക്ക് ഇറങ്ങാൻ 3 സ്റ്റെപ്പുകളും ഇട്ടിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് 4 അടിയോളം താഴെ നിർമ്മിച്ച പാലം മറുകരയിലേക്ക് ഇറങ്ങാൻ വഴിയില്ലാതെ 6 വർഷത്തിലേറെ കൗതുക കാഴ്ചയായി നിൽക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിക്ക് പ്രയോജനപ്പെടുത്താനാണ് പാലം നിർമ്മിച്ചിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയും കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ വിഹിതവും ഉപയോഗിച്ച് 6 ലക്ഷത്തിലേറെ ചിലവാക്കിയ പാലത്തിന് 4 മീറ്ററോളമാണ് നീളം. നിലവിലുള്ള മെയിൻ റോഡിനൊപ്പം ഉയർത്താതെയും പാലം കടന്നുപോവാൻ മറുകരയിൽ റോഡുമില്ലാതെ എന്തിനാണ് ഇങ്ങനെയൊരു പാലം നിർമ്മിച്ചതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. 4 മീറ്റർ മാത്രം ഉയരമുള്ള പാലത്തിന് നടുവിൽ തോടിൻ്റെ മധ്യത്തിൽ 4 കോൺക്രീറ്റ് തൂണുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും സൃഷ്ടിക്കുന്ന തോടാണിത്. കൊളക്കാടൻ മലയിൽ നിന്ന് തേക്കുംകുറ്റി വഴി കൃഷിയിടങ്ങളിലൂടെ വലിയ അളവിൽ മലവെള്ളവും ചപ്പുചവറുകളും മരക്കഷ്ണങ്ങളുമെല്ലാം വഹിച്ചുകൊണ്ടുവരുന്ന തോടാണിത്. ഇത് മുഴുവൻ വന്ന് ഈ പാലത്തിൻ്റെ തൂണുകളിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് പരിസരത്തെ പറമ്പുകളിലെല്ലാം വെള്ളം പരന്നൊഴുകി മണ്ണും കല്ലും ചപ്പുചവറുകളുമെല്ലാം അടിഞ്ഞുകൂടി കൃഷിഭൂമിയും നശിക്കുന്നു. പരിസരവാസികളുടെ വീട്ടുമുറ്റങ്ങളിലും ചെളിവെള്ളം നിറയുന്നു. കിണറുകളിൽ വെള്ളം മലിനമാകുന്നു. കടുത്ത ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഒരു പ്രയോജനവുമില്ലാതെ ഉപദ്രവം മാത്രമായി മാറിയിട്ടുള്ള പാലം പൊളിച്ചു നീക്കി കിട്ടിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ഈ പാലം ഉണ്ടാക്കി അന്ന് മുതലേയുള്ള ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ ഈ വയലിവിടെ കീപ്പിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന വയൽ കൃഷിയുണ്ട്. ഞാൻ പണം പണിയില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്താലൊക്കെ വെള്ളം മറിഞ്ഞിട്ട് ഇത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു തെങ്ങുംപട്ടെ എന്തെങ്കിലും ഒന്ന് വന്ന് അടിഞ്ഞാൽ ഇത് ബ്ലോക്കായി. അപ്പോൾ ഈ വെള്ളം ബ്ലോക്കായിട്ട് പിന്നെ ഈ താഴെ ഈ വയൽ മൊത്തം തരല്ല. പിന്നെ ഞങ്ങളൊക്കെ വീടുകൾ ആ മുകളിൽ നല്ല ഒരു 3-4 ആളായിട്ട് കെട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഇത് ഭീഷണിയാണ്. ഇതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയ നിർമ്മിച്ചപ്പോൾ അശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ എഞ്ചിനീയർമാർക്ക് ഒരു നിർബന്ധം ഇതെങ്ങനെയാണ് വരണമെന്ന്. കാരണം ഇത്ര ചെറിയൊരു 4 മീറ്ററുള്ള തോടാണ്. അതിൻ്റെ അടുക്കാണ് ഇപ്പോൾ ഈ 4 പില്ലറാക്കിയിട്ട് ഇതിങ്ങനെ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അശാസ്ത്രീയമായും റോഡില്ലാത്തിടത്തും പാലം നിർമ്മിച്ച് പൊതുധനം പാഴാക്കിയത് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.